Welcome back to our channel, Kano Creation. Ellavarkkum Kano Creation like swagatham. Appo nammada innathe video endanannu ariyo. Innathe video nu parishundeyil adibuli oru video aanu ṭo. Innu nammal cheynathu 100% effective aayittulla oru video aanu nammal innu cheynathu. Nammada narcha mudi namakku easy aayittu karpikkanayittu pattum. Adayathu namakku illa narcha mudi karpikkum ennu mathramalla namakku pudiyathayittu kilirthu varunna kunju kunju baby hairs undallo. Adu polum narayillade നമുക്ക് നരച്ച മുടിയുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വട്ടം നര കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നര വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കിളിർത്ത് വരുന്ന മുടിക്ക് ആ ഒരു നരച്ച മുടി തന്നെ കിളിർത്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലെന്നല്ല നരച്ച മുടി തന്നെ കിളിർത്ത് വരും അപ്പോൾ അത് വരാണ്ട് പുതിയതായിട്ട് കിളിർക്കുന്ന മുടിയും കറുത്ത മുടിയായിട്ട് തന്നെ വരാനും ഇള മുടി കറുക്കാനായിട്ടും പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് നമ്മളിത് കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര effective ആണ് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ചിലവില്ലാതെ പെട്ടെന്ന് നമ്മുടെ മുടി കറുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് നിർത്തരുത് നിങ്ങളത് നിർത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമെങ്കിലും യൂസ് ചെയ്താലേ പുതിയതായിട്ട് വരുന്ന മുടിയും നമുക്ക് നരയില്ലാണ്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും 100% എഫക്റ്റീവ് ആണ് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ഇത് എത്ര നേരം തലയിൽ വെച്ചേക്കണമെന്നുള്ളതും ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് അങ്ങും ഇങ്ങൊക്കെ കണ്ടിട്ട് ഇത് നടക്കില്ല പറ്റില്ല എന്നൊന്നും പറയാണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോഴേ വന്നിട്ട് അടിയിൽ കമൻറ്റ് ചെയ്യും ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ പറയരുത് കേട്ടോ നമ്മൾ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയാലല്ലേ അത് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് വന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചോളൂ ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്ന എഫക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം നമ്മുടെ മുടി കറുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് നമുക്ക് കരിഞ്ചീരകം എണ്ണ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ നരച്ച മുടി കറുപ്പിക്കാനായിട്ടും നരച്ച മുടി വരാണ്ടിരിക്കാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ് മുടി കറുപ്പ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കരിഞ്ചീരകം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് അപ്പോൾ കരിഞ്ചീരകം നമുക്കിവിടെ പൊടിച്ചാണ് കിട്ടേണ്ടത് ഇങ്ങനൊരു ഫോമിലല്ല കിട്ടേണ്ടത് ഇപ്പം ഞാൻ കണ്ട കാണിച്ചല്ലോ കരിഞ്ചീരകം അങ്ങനെയല്ല കിട്ടേണ്ടത് അത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് കിട്ടണം ഫൈൻ പൗഡറായിട്ട് കിട്ടണം അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ഇരുമ്പ് ചീനിച്ചട്ടി വെക്കാം കേട്ടോ നമ്മൾ ഡൈ എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഡൈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ മുടിയിലേക്ക് അവളെ കളർ പിടിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കരിഞ്ചീരകം ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ചൂടായി കിട്ടണം ചൂടായി കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തില്ലെങ്കിലും ഒരുവിധം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ അതിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതൊന്നുമില്ല നമ്മൾ കരിഞ്ചീരകം കരിഞ്ഞു പോകാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കരിഞ്ചീരകം ഓയിലായാലും കരിഞ്ചീരകത്തിൻ്റെ ഡൈ ആയാലും എല്ലാം നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് തരാനായിട്ട് വളരെ നല്ലതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിക്കാപ്പൊടിയാണ് അപ്പോൾ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ കരിഞ്ചീരകം ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ആയിരിക്കണം തീയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല അതായത് ഈ എന്താ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തീയുള്ള സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിവിടെ നെല്ലിക്കാപ്പൊടി 2 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നെല്ലിക്കാപ്പൊടിയും നമുക്കറിയാവുന്നതാണ് നെല്ലിക്ക നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനായിട്ട് വളരെ നല്ലതാണ് വൈറ്റമിൻ സി ആണുള്ളത് മുടി വളർച്ചയ്ക്കും നല്ലതാണ്
അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലിക്ക നമ്മളിവിടെ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊടിഞ്ഞോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കരിഞ്ചീരകത്തിൻ്റെ കൂടെ തന്നെ നെല്ലിക്കയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പൊടിഞ്ഞ് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മളെടുത്തിട്ട് നമ്മൾ ആ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കാര്യം നമ്മൾ അതിൽ ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ പൊടിച്ചെടുത്തിട്ടുള്ള നെല്ലിക്കാപ്പൊടിയും കരിഞ്ചീരകവും നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അതുകൂടെ ചേർക്കുമ്പം നമ്മുടെ ഈ ഒരു ഹെയർ ഡൈക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടിരിക്കും. നമ്മുടെ മുടിക്ക് പെട്ടെന്നൊരു ബ്ലാക്ക് കളർ തരാനും ആ ഒരു ബ്ലാക്ക് കളർ നിലനിൽക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതിനായിട്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ്, അതായത് കാപ്പിപ്പൊടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഈ ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ നമ്മൾ 2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 സ്പൂൺ മതി. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് മിക്സ് ചെയ്യാൻ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെള്ളം ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ 3 പൊടികളും ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, അതായത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ 2 സ്പൂൺ കരിഞ്ചീരകം പൊടി, 2.5 സ്പൂൺ കരിഞ്ചീരകം പൊടിയും, 2 സ്പൂൺ നെല്ലിക്കാപ്പൊടിയും, 2 സ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ നമ്മൾ ഇതൊരുപാട് ലൂസായി പോകാതെ കുറേച്ച് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടകളില്ലാതെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് വെക്കാൻ പരുവത്തിനുള്ള രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗുണം കൂടുതലാണ് കിട്ടുന്നത്. പിന്നെ ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നെല്ലിക്കാപ്പൊടിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകമാണെങ്കിലും കോഫി പൗഡർ ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പോൾ കണ്ടില്ലേ, മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ ഇരിക്കേണ്ടത്. ഈ ഒരുപാട് വെള്ളം കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി നിങ്ങൾ ഇളക്കി വെക്കുക. ഇതൊരു ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം മാത്രമേ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് അപ്ലൈ ചെയ്ത് 1-2 മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക. കണ്ടിന്യൂസ് ആയിട്ട് 7 ആഴ്ച ചെയ്യുമ്പം തന്നെ 1 ആഴ്ച കൊണ്ട് മുടിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളർ നിലനിൽക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ 1-2 തവണ ഒക്കെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളറും പുതിയതായിട്ട് കിളിർത്ത് വരുന്ന മുടി നരയ്ക്കാതെ അതും കറുത്ത് തന്നെ വരാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.